പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് അഗ്രിമെൻ്റ് തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്നതിനെക്കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ പ്രധാനമായും നമ്മൾ പറഞ്ഞത് ബേസിക്കലായിട്ടുള്ള അഞ്ച് കാര്യങ്ങളാണ്. അതിൽ അഞ്ചാമത്തെ കാര്യങ്ങളെക്കുറിച്ച്, അഞ്ചാമത്തെ കാര്യത്തിൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓരോ സെക്ഷനിലും ഡീറ്റെയിലായിട്ട് എന്തെല്ലാം എഴുതണമെന്നതിനെക്കുറിച്ചാണ്. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പറയുന്നത് ഫൗണ്ടേഷൻ, ബേസ്മെൻറ്, ബെൽറ്റ് കോൺക്രീറ്റ് ഈ മൂന്ന് കാര്യങ്ങൾക്കും വേണ്ട അഗ്രിമെൻറ്റിൽ എന്തെല്ലാമാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ കീറുന്നത് എത്ര ആഴത്തിലാണെന്നും ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്ന കല്ല് ഏതാണ് എന്നും, അല്ലെങ്കിൽ ചെങ്കല്ല് ഉപയോഗിച്ചിട്ടാണോ, കരിങ്കല്ല് ഉപയോഗിച്ചിട്ടാണോ, അല്ലെങ്കിൽ കോളം ഫൂട്ടിംഗ് ഉപയോഗിച്ചുള്ള ഫൗണ്ടേഷനാണോ ചെയ്യുന്നത് എന്നത് വ്യക്തമായി എഴുതണം. പിന്നെ അതിൻ്റെ ഹൈറ്റ്, അതിൻ്റെ ഡെപ്ത് എല്ലാം വ്യക്തമായി എഴുതണം. പിന്നെ ബേസ്മെൻ്റ് ആകുമ്പോൾ ബേസ്മെൻറ്റിലും തന്നെ കല്ലുപയോഗിച്ചാണോ ബേസ്മെൻറ്റ് ചെയ്യുന്നത്, അതോ ഇൻ്റർലോക്ക് ബ്ലോക്ക് ഉപയോഗിച്ച് ബേസ്മെൻറ്റ് ചെയ്യുന്നവരുമുണ്ട്. അതുപോലെ തന്നെ കോളം ഫൂട്ടിംഗ് ഉയർത്തിക്കൊണ്ട് ബേസ്മെൻറ്റ് ചെയ്യുന്നതും ഉൾപ്പെടും. അപ്പോൾ ഏത് വിധത്തിലാണ് ബേസ്മെൻറ്റ് ചെയ്യുന്നതെന്ന് വ്യക്തമായി എഴുതണം. മൂന്നാമതായി ബെൽറ്റ് കോൺക്രീറ്റിനെ കുറിച്ചാണ്. ബെൽറ്റ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏത് കമ്പനിയുടെ സിമൻ്റാണ് ഉപയോഗിക്കുന്നത്, ഏത് ടി എം ടി ബാറാണ് ഉപയോഗിക്കുന്നത്, കമ്പികളുടെ സൈസ് എത്രയാണ്, ഇത് നേരത്തെ നമ്മൾ കമ്പികളുടെ സൈസും എങ്ങനെയാണ് കമ്പി ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായും ഈ കമ്പികൾക്കിടയിലുള്ള റിങ്ങിൻ്റെ സ്പേസ്, പിന്നെ സിമൻ്റ് മെറ്റലുകൾ ഉപയോഗിക്കുന്ന റേഷ്യോ രീതി തുടങ്ങിയവയെല്ലാം വ്യക്തമായി എഴുതണം. ബെൽറ്റ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെല്ലാം നമ്മുടെ നേരത്തെയുള്ള വീഡിയോയിലുണ്ട്. ആ വീഡിയോ നിങ്ങളെല്ലാം നിർബന്ധമായും കാണണം. അപ്പോൾ ബെൽറ്റ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളുടെ ഗുണനിലവാരം, അതിൻ്റെ വില നിലവാരം, കമ്പനികൾ ഏതെല്ലാമാണെന്ന് വ്യക്തമായി എഴുതുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബെൽറ്റ് കോൺക്രീറ്റും ഫൗണ്ടേഷൻ, ബേസ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾക്ക് അഗ്രിമെൻറ്റിൽ എഴുതാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിനുശേഷം ഇനി പടവ് തുടങ്ങുമ്പോഴും അതിൻ്റെ ബാക്കി ലിൻഡൽ കോൺക്രീറ്റ് വരെയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിലെന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ SMBDROPS ൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ SMBDROPS.